ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ആശംസിക്കുന്നു. ഈ പ്രഭാത മനനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത മന്നയുടെ ചിന്താവിഷയം, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല്. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല്. ആധാരവാക്യമായി എടുത്തിരിക്കുന്നത് 1 ശലോമ്യേൽ 17:40. 1 ശലോമ്യേൽ 17:40. പിന്നെ അവൻ തൻ്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു ഇടേ സഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവണയുമായി ഫിലിസ്തീയരോട് അടുത്തു. കല്ലുകൾ പലതരത്തിലുണ്ട്. എന്നാൽ ദാവീദ് എടുത്ത കല്ലുകൾ മിനുസമുള്ളതായിരുന്നു. ഈ 5 കല്ലുകളെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നാം നോക്കുമ്പോൾ ഫിലിസ്തീയ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ രാജാവും ആ ഫിലിസ്തീയരെ ഭയന്ന് ആ യുദ്ധത്തിന് പുറപ്പെടാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദ ഗോത്രത്തിൽ ജനിച്ച ഈശായിയുടെ മകനായ ദാവീദിനെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് ഒരു ആട്ടിയിടനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. ഒരു ദിവസം തൻ്റെ അപ്പനായ ഈശായി ദാവീദിനെ വിളിച്ചിട്ട് പറഞ്ഞു, 3 സഹോദരന്മാർ യുദ്ധഘട്ടത്തിലുണ്ടല്ലോ, നിൻ്റെ സഹോദരന്മാർക്ക് ഭക്ഷണവും വെള്ളവുമായിട്ട് നീ പുറപ്പെടണം എന്ന് അവിടെ ദാവീദിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് ഭക്ഷണവും വെള്ളവുമായിട്ട് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ്. ദാവീദ് അവിടെ എത്തിച്ചേർന്നു. ദാവീദ് നോക്കുമ്പോൾ അവിടെ ഇസ്രായേൽ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. ദാവീദ് ഭടന്മാരിൽ ഒരാളോട് ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പോൾ പറഞ്ഞു, അവിടെ ഫെലിസ്തീയ മലനായ ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുകയാണ്. ഗോലിയാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോലിയാത്തിന് നല്ല പൊക്കമുള്ള മനുഷ്യനായിരുന്നു, നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. ഇത് കണ്ട് ഇസ്രായേൽ ജനം ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുകയാണ്. ഈ മല്ലനെ ഞാൻ തോൽപ്പിക്കാമെന്ന് ദാവീദ് അവിടെ പറയുകയാണ്. അവിടെ ദാവീദിന് ശൗൽ എന്ന രാജാവിൻ്റെ കവചം, യുദ്ധത്തിനുള്ള വാള് എല്ലാം കൊടുത്ത് ദാവീദിനെ അയക്കാൻ തുടങ്ങുമ്പോൾ ദാവീദ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട. ദാവീദിൻ്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, ഒരു ഇടേ സഞ്ചി ഉണ്ടായിരുന്നു, ഒരു കവണയുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഇടേ സഞ്ചിയെ പറ്റി പറയുമ്പോൾ എല്ലാ ആട്ടിടയന്മാരും തൻ്റെ ആടുകളെ ശത്രുക്കളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ് ആവശ്യമായ പല കാര്യങ്ങളും ഈ ഇടേ സഞ്ചിയിൽ ഉണ്ട്. അങ്ങനെ ദാവീദ് ആ മലച്ചരിവ് ഇറങ്ങി താഴ്വാരയിലേക്ക് കടന്ന് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ താഴ്വരയിൽ ഒരു തോടുണ്ട്. ആ തോട്ടിൻ്റെ അടുത്തെത്തി ആ തോട്ടിൽ നിന്ന് 5 മിനുസമുള്ള കല്ലുകൾ ദാവീദ് പറക്കിയെടുക്കുകയാണ്. ആ 5 കല്ലുകൾ 5 ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ കല്ല് എന്ന് പറയുന്നത് വിശ്വാസമാണ്. എബ്രായ പുസ്തകം 11:1 പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഒരു വ്യക്തി കർത്താവിലേക്ക് കടന്നു വരുന്നത് വിശ്വാസം മൂലമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ദാവീദിൻ്റെ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
രണ്ടാമത്തെ കല്ല് അനുസരണം. അനുസരണം യാഗത്തേക്കാൾ നല്ലതെന്ന് ഒന്ന് ശവമേൽ 15:22 പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതെൻ തോട്ടത്തിൽ നിങ്ങൾ ഫലം പറിച്ച് കഴിക്കരുതെന്ന്, പക്ഷേ അവർ കർത്താവിനെ അനുസരിക്കാതെ അവ ആ പഴം പറിച്ച് കഴിക്കുകയും തൻ്റെ ഭർത്താവായ ആദാമിന് കൊടുക്കുകയും അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് അനുസരണം ഉണ്ടാകണമെന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ ഭക്തിയോടെ ആരാധിച്ച്, ദൈവത്തെ സേവിച്ച്, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ അനുസരിച്ചൊരു വ്യക്തിയായിരുന്നു ദാവീദെന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ കല്ല് സേവനമാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിനാ? സൽഗുണങ്ങളെ ഘോഷിക്കുവാനായിട്ടാണ്. അപ്പോൾ സൽഗുണങ്ങളെ ഘോഷിക്കുവാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ സേവിക്കുവാനായിട്ട്. ദൈവത്തിൻ്റെ സുവിശേഷം ഈ ലോകത്തെ മൊത്തം അറിയിക്കുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ അനേകം പേരെ സഹായിക്കുവാൻ. രണ്ടു ഉള്ളത് ഒന്നെന്താണ്? മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന കർത്താവിൻ്റെ ആ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മറ്റുള്ളവരെ സേവിക്കുക, ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തെ മൊത്തം അറിയിക്കുക. മൂന്നാമത്തെ കല്ല് സേവനം. നാലാമത്തെ കല്ല് പ്രാർത്ഥന എന്ന് നമുക്ക് കാണാൻ കഴിയും. മടുത്തു പോവാതെ പ്രാർത്ഥിപ്പിൻ എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 18:1 അതിൻ്റെ 1 പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മടുത്തു പോവാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം അതിന് ഉത്തരം നൽകും എന്ന് നമുക്ക് കാണാൻ കഴിയും. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അഞ്ചാമത്തെ കല്ല് ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനം. ദൈവത്തിൽ നിന്നുള്ള പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുഷ്ടനെ ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ഈ ലോകത്തെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തുള്ള പരിജ്ഞാനം പോരാ, ദൈവത്തിനുള്ള ആലോചനകൾ, ദൈവത്തിനുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് അപ്രകാരമുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ 5 ഒരു വടിയുമായിട്ട് മുമ്പോട്ട് ചെല്ലുകയാണ്. ഈ വടി സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവാണ്. മിസ്രയീം സൈന്യത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മോശ എന്ന് നമുക്ക് കാണാൻ കഴിയും. മോശയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി രാജകൊട്ടാരത്തിൽ ഇട്ടപ്പോൾ സർപ്പമായി മാറുകയും ബാക്കിയുള്ള സർപ്പങ്ങളെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞതായിട്ട് നമുക്ക് വേദോസം പഠിക്കുവാൻ കാണാൻ കഴിയും. അതുപോലെ ആ വടി ചെങ്കടന്മേൽ നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി മാറി പോവുകയും പിന്നീട് പാറ അടിച്ചു, പാറയിൽ നിന്ന് വെള്ളം വരികയും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് വേദോസം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അനേക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാം. ഈ 5 ആ വടിയുമായിട്ട്, ഒരു കവണയുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഗോലിയാത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ബാലൻ അവിടെ നിന്ന് കടന്നു വരികയാണ് യുദ്ധത്തിനായിട്ട്. ഗോലിയാത്ത് പറയുകയാണ്, ഞാൻ നിന്ന് നായാണോ? നീ വടിയുമായിട്ട് എൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ നീങ്ങി ബാ, ഞാൻ നിന്നെ ആകാശത്തിലെ പറവുകൾക്കും ആഹാരമായിട്ട് നൽകാം എന്ന് ഇവിടെ ഗോലിയാത്ത് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദ് പറയുകയാണ്, നീ ഈ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി സാധിച്ചു തരും എന്ന് ഇവിടെ ദാവീദ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പറഞ്ഞു ദാവീദ് വിശ്വാസം എന്ന കല്ല് കവണയിലിട്ട് അതിനെ ചുറ്റി ഒരു എറിയെറിഞ്ഞപ്പോൾ ആ കല്ല് നേരെ ഗോലിയാത്തിൻ്റെ തിരുനെറ്റിയിൽ പതിക്കുകയും ഗോലിയാത്ത് തഴയെ വീഴുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉടനെ ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ വാളിൻ്റെ ഉറവിൽ നിന്ന് വാളെടുത്ത് ഗോലിയാത്തിൻ്റെ തലയും ഉടലും രണ്ടാക്കി അടുത്ത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഈ 5 ഉണ്ടെങ്കിൽ ഏത് ശത്രുവായാലും ഏത് പ്രശ്നമായാലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്കതിനെ ജയിക്കുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ശത്രുവിനെ ജയിക്കുവാൻ, ശത്രുവിനെ എത്ര ശക്തനായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല. 91 പറയുന്നത് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും
സർവശക്തൻ്റെ നിഴങ്കിൽ പാർക്കുകയും ചെയ്യുന്നവന് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അത്യുന്നതിന് മറവിൽ വസിക്കുന്ന ഏത് വിശുദ്ധനും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് ഒരാപത്തും സംഭവിക്കില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഈ അഞ്ച് കല്ലുകളുമായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ ഈ പ്രഭാതം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ തിരുവചനം തിരിഞ്ഞുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബിൻസി ജോൺസൺ പുനവേലി, അതുപോലെ കെസിയ വിൽസൺ കോഴഞ്ചേരി. ഈ രണ്ട് പ്രിയപ്പെട്ടവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിൽ വേണ്ടുന്ന എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ലൊരു പ്രഭാതകാലം അടിയങ്ങൾ ജീവിതത്തിൽ കാണുവാൻ അങ്ങ് ഇടയാക്കിയ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നൽകിത്തന്ന തിരുവചനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നാം ഇന്ന് കടന്ന് ചിന്തിച്ചപ്പോൾ ദാവീദ് ബാലനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ ഭയത്തോടെ ആരാധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായ ദാവീദ് എന്ന് ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ദാവീദിനെ പോലെ അവിടുത്തെ നാമത്തെ ഭക്തിയോടെ ആരാധിപ്പാനും ഭക്തിയോടെ സ്തുതിപ്പാനും അഞ്ച് കല്ലുകളാവുന്ന വിശ്വാസം, അനുസരണം, സേവനം, പ്രാർത്ഥന, ദൈവത്തിനുള്ള പരിജ്ഞാനം, ഈ അഞ്ച് കല്ലുകൾ അടിയങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അടിയങ്ങൾ ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാവീദിനെ പോലെ ധൈര്യത്തോടെ ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നേരിടുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സ്വർഗത്തിന് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് രോഗത്താലും ഭാരത്താലും പ്രയാസപ്പെടുന്ന അനേകം പേരുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വലയുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടുന്ന സഹായങ്ങളും അനുഗ്രഹങ്ങളും രോഗത്തിന് വിടുതലുകളും എല്ലാം സ്വർഗത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനമായിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങ് അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വൻ കൃപയോട് നന്ദിയോടെ സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധനിയോളം നാം തന്നെ ആമീൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.